വെൽക്കം ബാക്ക് ടു ഷെർമീസ് സെഡ്സ് വ്ലോഗ്. അപ്പം എല്ലാവരെയും ബഹ്റൈൻ്റെ പുത്തൻ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ തംബ്നെയിൽ കണ്ട പോലെ ബഹ്റൈനിലെ പുരാതനമായിട്ടുള്ള 1400 വർഷങ്ങൾക്ക് മുമ്പേയുള്ള മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ട്രീ ഓഫ് ലൈഫിൻ്റെ നൈറ്റ് കാഴ്ചകളുമായിട്ടാണ്. അതുമാത്രമല്ല, അവിടെ നടന്നിരിക്കുന്ന കുറച്ച് ലെവേഴ്സ് ക്യാമ്പിലുള്ള പാകിസ്ഥാനികളുടെ ഡാൻസും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിൽമോണിയയിൽ പോയിട്ടുള്ള കുറച്ച് വാട്ടർ ലൈറ്റ് ഷോസും ഒക്കെ ഉണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത എല്ലാവരും കാണുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി രാത്രി ഞങ്ങൾ താമസിക്കുന്ന മനാമയിൽ നിന്നും ഏകദേശം 10-35 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു മരുഭൂമിയിലേക്കുള്ള യാത്ര. ഒരു നൈറ്റ് റൈഡ് അങ്ങനെ ചെയ്തു. അവിടെ പോയി അവിടെ മനോഹരമായിട്ടിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആ ഒരു ദൃശ്യം വളരെ മനോഹരമായിരുന്നു. രാത്രി ആയിട്ട് പോലും ഒരുപാട് വിസിറ്റേഴ്സ് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുമാത്രമല്ല, ചുറ്റിലും ഫുള്ള് മരുഭൂമിയാണ്, ഒന്നുമില്ല അവിടെ. വേറെ ഒരു 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 ചെടിയുടെ ഒരു ഒരു പച്ചപ്പിൻ്റെ ഒരു സാന്നിധ്യം പോലും ഇല്ലാത്ത സ്ഥലത്ത് ഈ ഒരു വൃക്ഷം 1400 വർഷങ്ങളായിട്ട് ഒരു പരിചരണമില്ലാതെ വെള്ളം പോലും ഒഴിക്കുന്നില്ല, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരുപാട് പേർക്ക് വിസിറ്റേഴ്സ് സന്ദർശിച്ച് അവർക്ക് തണലേക്കൊരു വൃക്ഷം ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹ്റൈനിൽ വരുന്ന ആർക്കും ചരിത്രപരമായിട്ട് ആര് വന്നു കഴിഞ്ഞാലും ആദ്യം കാണാൻ പോകുന്നതും മിക്കവാറും ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ പോയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇപ്പം പിന്നെ അപ്പം നമ്മൾ വിചാരിക്കും ഇത് നാട്ടിലിരിക്കുന്ന ഇത്ര വൃക്ഷമില്ല, വൃക്ഷമുണ്ട്. പക്ഷേ ഇതൊരു അത്ഭുതമാണ്. കാരണം ഒരു പരിചരണമില്ലാതെ നിങ്ങൾ കാണുന്നില്ലേ, മരുഭൂമിയാണ്, പുള്ളും പൂഴി മണൽ, വേറെ ഒന്നുമില്ല അവിടെ. അവിടെ ഇങ്ങനെ ഈ വൃക്ഷം നിൽക്കുക എന്ന് വെച്ചാൽ തന്നെ അത്ഭുതം തന്നെയാണ്. ഈ അത്ഭുതം കാണാൻ ഒരുപാട് പേര് അവിടെ ഡെയിലി രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് കുറച്ച് ബസ്സൊക്കെ, ബസ്സിലൊക്കെ ലേബർ ക്യാമ്പെന്ന് കുറച്ച് ഇതുപോലത്തെ പാകിസ്ഥാനികളെ വന്നിട്ട് അവരുടെ ട്രഡീഷണൽ ഡാൻസ് അത് കണ്ടപ്പോൾ അതൊന്ന് ക്യാപ്ചർ ചെയ്യണം തോന്നി. അതും നിങ്ങൾക്കൊരു കാഴ്ചയായിരിക്കും, നമ്മളെ നാട്ടിലൊന്നും ഇതുവരെ ഡാൻസൊന്നും കാണാത്തല്ലേ. അപ്പോൾ അതും കൂടി കണ്ടു. ഈ പാട്ടൊക്കെ അവരെ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് പാട്ട് ഞങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. അവർ ആ താളത്തിലെ സ്റ്റെപ്പും ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ അവരെ ചുറ്റിലും അവർ അവിടുന്ന് ഫുഡൊക്കെ കൊണ്ടാണിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന കണ്ടു. പിന്നെ കുറേ ആൾക്കാർ പല രീതിയിലുള്ള പല പാട്ടുകളും വെച്ചിട്ട് അവരുടെ ഗ്രാമീണ ഡാൻസാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ അവരെ സ്റ്റെപ്പും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് കാഴ്ചകളുമായിട്ടാ ഞങ്ങളിങ്ങനെ ഇതൊക്കെ ആ ട്രീ ഓഫ് ലൈഫിൻ്റെ അടുത്ത് വന്നിട്ട് ഇവരൊക്കെ അവർ ആ ട്രീ ഓഫ് ലൈഫ് കാണാൻ വന്ന ആൾക്കാരാണ്. അവരാണ് ഇത് ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടായിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെന്താക്കി നേരെ പോയത് ബഹ്റൈൻ്റെ വേറൊരു വശത്തുള്ള എയർപോർട്ടിനടുത്തുള്ള ദിൽമോണിയ എന്നൊരു മാളിലേക്കാണ്. ആ ദിൽമോണിയ മാളിൻ്റെ അടുത്ത് പോയ സമയത്ത് അവിടെ നോക്കുമ്പോൾ നല്ലൊരു വാട്ടർ ഡാൻസ്, മറ്റേത് മനുഷ്യ ഡാൻസ്, ഇത് വാട്ടർ ഡാൻസ്. ഇവിടെയും നല്ലൊരു അറബിക് സോങ് വെച്ചിട്ടാണ് ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ആ പാട്ട് വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ അവൈലബിൾ ആയിട്ടുള്ള മ്യൂസിക് ഇട്ടിട്ട് നിങ്ങളിലേക്ക് കാണും. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പണ്ട് ഞങ്ങൾ മൈസൂരൊക്കെ പോയപ്പോൾ ഇതുപോലെ കാണുന്നുണ്ട്. മൈസൂരാണ് ഇങ്ങനത്തെ ഒരു ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ വൃന്ദാവൻ ഗാർഡനില്ല, യെസ് അവിടെ പോയിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു ഭംഗി ഇവിടെ കണ്ടപ്പം പകർത്തി നമ്മുടെ കൂട്ടുകാർക്ക് എത്തിക്കണം തോന്നി. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കാണുക. കണ്ടില്ലേ നല്ല ഓരോ പാട്ടിനനുസരിച്ച് നല്ല പല കളറുള്ള ഭംഗിയുള്ള വാട്ടർ ഡാൻസ്. വലിയൊരു മാളാണ് ഇവിടെ, ഒരുപാട് സന്ദർശകരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഞങ്ങളുടെ ബഹ്റൈൻ കാഴ്ചകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് എടുക്കുക, കമൻറ്റ് ലൈക്ക് ചെയ്യുക, സോറി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ
ഓരോ പ്രോത്സാഹനമാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളെ ഈ ലെവലിലെത്തിച്ച എല്ലാ ഞങ്ങളുടെ പ്രിയ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളെ വെൽ വിഷേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട്, അപ്പോൾ എല്ലാവർക്കും ഷർമി സെഡ്സ് വ്ളോഗിൻ്റെ താങ്ക് യു വെരി മച്ച്. അപ്പം നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.